സ്വാദിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തേങ്ങാപ്പാലൊഴിച്ച് വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി ഞാനിവിടെ 500 ഗ്രാം കറുത്ത ആവോലിയാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ 10 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 കഷ്ണം കുടംപുളി നല്ലതുപോലെ കഴുകി ഒരു ചെറിയ പാത്രത്തിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതുപോലെ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലോട്ട് ഇടണം. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ച് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളകുപൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പൊടി ഒഴിച്ച് കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മണം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കറിയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ മുളകുപൊടിയുടെ അളവെല്ലാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാലിനായി ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരവി ഇതാണ് എടുത്തിരുന്നത്. 1 കപ്പ് തേങ്ങാപ്പീര ഉപയോഗിച്ചപ്പോൾ എനിക്ക് 1/4 കപ്പ് കട്ടി കുറഞ്ഞതും 1/2 കപ്പ് കട്ടി കൂടിയതുമായ തേങ്ങാപ്പാൽ കിട്ടിയിരുന്നു. ഇനി ഈ ചട്ടി ഗ്യാസ് സ്റ്റോവിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളക്കാൻ അനുവദിക്കണം. കറി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടംപുളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുടംപുളിയും കൂടി ചേർത്ത് കറി നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കറിയിൽ ഓരോന്നായിട്ടായി ഇട്ട് കൊടുക്കണം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതിയാവും. ഇനി അടപ്പ് തുറന്ന് കറി തവിയിട്ടിളക്കാതെ വീഡിയോയിൽ കാണിച്ചതുപോലെ ചുറ്റിച്ച് ഇളക്കി കൊടുക്കണം. അതിനുശേഷം കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/2 കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷവും ഒന്നുകൂടി ചുറ്റിച്ചിളക്കി കൊടുത്ത് ഉപ്പ് പോരെങ്കിൽ രുചിച്ചു നോക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ ചുറ്റിച്ചിളക്കി അടച്ചു വെച്ച് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റിയായി ആവോലി മീനിൻ്റെ കറി വളരെ എളുപ്പത്തിൽ നമ്മളിവിടെ തയ്യാറാക്കി. ഇത് ചോറിനോടൊപ്പമെല്ലാം കഴിക്കാൻ നല്ല രുചിയാണ്. ഈ കറി സോഫ്റ്റ് ഫ്ലഷുള്ള എല്ലാ തരത്തിലുള്ള മീൻ ഉപയോഗിച്ചും ഉണ്ടാക്കാം. കണമ്പ്, തിരുത, ബ്രാഞ്ചിൽ, കരിമീൻ, ഈ മീനുകൾ ഉപയോഗിച്ച് ഇതേ രീതിയിൽ കറി വെച്ചാൽ നല്ല രുചിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.